ബല്ലാരി വട്ടത്തുനിന്ന് എടപ്പള്ളിയിലോട്ടുള്ള ഒരു യാത്ര. മറ്റൊരു യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ കൊടുക്കുന്നില്ല. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ കോഴിക്കോട് പോവാണ്. ഒരു റോഡ് ട്രിപ്പ്, ഒരു ഡ്രൈവ് പരിപാടി നമ്മൾ പോവാന്ന് വിചാരിച്ചു. ആൻഡ് ഇന്ന് എന്റെ കൂടെ ഫഹീം സഫർ, സ്പെഷ്യൽ അപ്പിയറൻസ് ടീച്ചർ. ഹായ്, ഞാൻ എപ്പോഴും കാണാം. ഫ്രംസ് ഓൺ മൈ വിയർ. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ, എല്ലായിടത്തും നമ്മളെ കൊണ്ടുപോയി ഫുഡൊക്കെ കഴിച്ച്. ഞാനൊക്കെ ഇപ്പൊ ജിമ്മിൽ പോകാനുള്ള മെയിൻ റീസൺ ഇവനാണ്. കാരണം ഇന്ന് രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും, രാവിലെ ജിമ്മിൽ പോകും. ഇതാണ് പരിപാടി. അപ്പോ ലൈക് എന്താ നമ്മൾ പോകാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ, നമ്മൾക്ക് പെരിന്തൽമണ്ണ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു, ഓക്കെ എന്തായാലും നമ്മൾ അവിടെ വരെ പോവാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചപ്പുറത്തേക്ക് ഒരു ഒന്നര രണ്ട് മണിക്കൂറും കൂടെ ട്രാവൽ ചെയ്ത് കോഴിക്കോട് പോയാൽ നമുക്ക് അവിടെ പോയി ഒരുപാട് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. കാരണം ഇവനുള്ള സ്ഥിതിക്ക് ഇവൻ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ അറിയാം. അപ്പൊ അവിടെയൊക്കെ പോയി നമ്മളൊന്ന് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ ഇതാ ഇവിടുന്ന് തിരിക്കാണ്. പക്ഷെ ഇപ്പൊ ഞാൻ നമ്മുടെ എടപ്പള്ളി ബ്ലോക്കിൽ കിടക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പോയി അടിച്ച് പൊളിച്ചിലോട്ടുള്ള ഒരു യാത്ര. ഞാൻ എന്നും പോവാൻ റെഡിയാണ്, ഇവരാരും വരാത്തതാണ്. ഞാൻ ഇപ്പൊ പോയാലും ബ്ലോഗിന്റെ പേര് നമ്മൾ മാറ്റാണ്, ഫുഡ് ഡേ ഇൻ കൊച്ചി എന്നാക്കിട്ട് നമ്മൾ ഇങ്ങനെ വിട്ടാണ്. എന്തൊക്കെയാണ് സങ്കല്പങ്ങൾ അത് പറയാം? എന്നാലും പറയാം, ജോലി വേണം, ജോലി വേണം. എനിക്ക് പ്രത്യേകിച്ച് ജോലി ഒന്നുമില്ല. ഫ്രീഡം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോ ഈ വ്ളോഗ് കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഫുഡ് ഇഷ്ടമുള്ള കുട്ടികൾ നമ്മൾ എന്നിട്ട് ഉമ്മയായിട്ട് വന്ന് വീട്ടില് ആലോചിക്കുന്ന ഗായസ്, എന്റെ വ്ളോഗിലൂടെ ഒരാൾക്ക് ജീവിതം കിട്ടുന്ന എനിക്ക് അതിൽ കൂടുതൽ ഒന്നും വേണ്ട. നമ്മൾ തൃശ്ശൂർ ടോൾ എത്തി, പാലിക്കര ടോൾ. നമ്മൾ നോർമലി തൃശ്ശൂർ ടോൾ എന്നാ പറയാറ്, പക്ഷെ പാലിക്കര ടോൾ. ഇനിയിപ്പം തൃശ്ശൂർ അടുത്താണ്. തൃശ്ശൂർന്ന് പിന്നെ ഒരു 2-3 hours ഉണ്ടാവില്ല, 2-3 മണിക്കൂറിനുള്ളിൽ എത്തും. നമ്മളപ്പം തൃശ്ശൂര് ഗംഗൻസ് നർദണ്ഡിക്കണം, നർദണ്ഡി എന്നൊക്കെ പറയാം. നമ്മള് ഗംഗൻസ് നർദണ്ഡി. പക്ഷെ ഒരു ചെറിയ പ്രശ്നം, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ അറിയില്ല, നമ്മളൊരു നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പം ടെമ്പററി ക്ലോസ്ഡ് എന്ന് പറയാൻ ചിലത് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഇതിൽ പോവാണ്, ചിലപ്പോഴേ കിട്ടുള്ളൂ. പക്ഷെ അതൊരു
നമ്മള് കുടിച്ചിട്ടേ പോലെങ്കി അവൻ നിർദ്ദണ്ടി മേടിച്ച് അവിടെ നിന്ന് അടിച്ച് പാലൊക്കെ അടിച്ച് ബോണറ്റ് വെച്ചടി. അപ്പോ ഫസ്റ്റ് നമ്മൾ അതുകൊണ്ട് തൃശ്ശൂർ ഫോൺ ഓഫ് ചെയ്ത് മാപ്പ് ഇടും. നമ്മൾ നവ്യന്ന് ചെറിയ സ്നാക്സ് എന്തെങ്കിലും മേടിക്കാന്ന് വെച്ചു. Comes on my beard. ഇങ്ങനെയാണ് ഗൈസ് എനിക്ക് പേര് കഴിച്ചായിരുന്നു താലിയില്ല അതെനിക്ക് എന്റെ കാറിന് പക്ഷിനെ കൊടിയാന്ന് പറഞ്ഞിരുന്നു. യാത്ര ഫ്രണ്ട്ലി ആ നല്ല ക്രിസ്പി പഫ്സ്. ഇതാണ് നമ്മൾ പറയുന്ന നർദണ്ഡി സ്പെഷ്യൽ സാബത്ത്. കുറെ ബ്രാൻഡ്സ് ഉണ്ട് ഇവിടെ തന്നെ. ഇതിപ്പം കറക്റ്റ് നർദണ്ഡി എന്നുള്ളത് കുറെ കുറയുണ്ട്, അത് നല്ലതാണോ നമുക്ക് അറിയില്ല. ഇവിടെ ഈസ്റ്റ് ഫോർട്ട് തൃശ്ശൂർ ആ ഒരു ചെറിയ റൗണ്ട് പരിപാടി ഉണ്ട് അവിടെ. പിന്നെ മറ്റേ വലിയ തൃശ്ശൂർ റൗണ്ടിന്റെ സൈഡിലും ഒരെണ്ണം ഉണ്ട്, അതും നല്ലതാണ്, ഇതും നല്ലതാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ കഴിയാറായി, തൃശ്ശൂർ പാസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്കൊന്ന് ഞങ്ങളുടെ അടാലോന്റെ സമയത്ത് നമ്മുടെ ഫുൾ ഷൂട്ടിംഗ് തൃശ്ശൂരായിരുന്നു. അപ്പൊ ഇനി കൊല്ലത്തിനപ്പുറത്തേക്ക് ഒരു സ്ഥലത്തെ പറ്റി കുറെ അറിയാവുന്നത് തൃശ്ശൂരായിരുന്നു. കാരണം എല്ലാ സ്ഥലത്തും നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ശോഭാ സിറ്റി, പിന്നെ ഇവിടുത്തെ ഡോൺ ബോസ്കോ സ്കൂൾ, പിന്നെ ഇവിടുത്തെ ജൂബിലി ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ ആയിരുന്നു എന്റെ കണ്ണിൽ നമ്മൾ അടാലോ ഒരു സോങ് ഷൂട്ട് ചെയ്യുന്ന. ഞാൻ എപ്പോഴും ഇതിലേ പോകുമ്പോഴത്തേക്ക് ഫാമിലി എടുത്ത് ആ ഹോസ്പിറ്റലാണ് പറയാം, ഫൈം 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 ഈ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഇവിടെയാണ് പണ്ട് എന്റെ കണ്ണിൽ. അവൻ എത്തുമ്പോ അപ്പോ എന്താ സംഭവം വെച്ചാൽ, നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത നമ്മളിങ്ങനെ മറ്റേ പൂത്തിരിയല്ലേ ഇങ്ങനെ മറ്റേ കറക്കുന്ന ഒരു കമ്പിത്തിരി, അപ്പോ അതിനകത്തുനിന്ന് ഇതിങ്ങനെ നമ്മളിങ്ങനെ എല്ലാരും കൂടെ നിന്ന് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നൊരു പൊടി ഇങ്ങനെ തെറിച്ച് കണ്ണിൽ വീണ്. അപ്പൊ അത് ഈ കണ്ണ് ഭയങ്കര അന്നേരം ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ പോയി കുറെ നേരം വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്തൊക്കെയാണ് എടുത്തത്. അങ്ങനെ എനിക്ക് ഈ ഹോസ്പിറ്റല് ഭയങ്കര എന്താ പറയാ, എനിക്ക് അത്ര ഓർമ്മയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് എപ്പം തൃശ്ശൂർ പാസ്മേ എപ്പോഴും നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ മുന്നിൽ കൂടെ ആയിരിക്കും പോവുക. അപ്പൊ ആ കഥ ഞാൻ ഫാമിലി പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോ എന്നെക്കാൾ നന്നായിട്ട് അവൻ ആ കഥ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ആ ഹോട്ടലുണ്ട്, പിന്നെ സഫയർ ഉണ്ട്, അങ്ങനെ 24 hours അക്ഷയ ഹോട്ടല് തൃശ്ശൂര്. എങ്കിൽ തൃശ്ശൂരുള്ളവർക്കറിയാം, തൃശ്ശൂർ വരുന്നവർക്ക് 24 hours രാവിലെ ഒരു 4 മണി ഒക്കെ 3-4 മണി ഉണ്ടാവും. പിന്നെ അവിടെ വെജ് നല്ലതാണ്, കാരണം നമ്മളൊരിക്കൽ ഫ്രീ ഗൈഡ് പുള്ളിക്കാരത്തി വെജ് ആണ്. അപ്പം നോൺ വെജും നല്ലതാണ് അവിടുത്തെ വെജും. എല്ലാ ഫുഡും ഉള്ള ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പം അറബിക് ഉണ്ടാവും, ചൈനീസ്, അതിന് എന്ത് ചോദിച്ചാലും കിട്ടുന്ന അങ്ങനത്തെ ഒരു റെസ്റ്റോറന്റ് ആണ് അക്ഷയ. അവിടുത്തെ ഇന്ന സാധനം എന്ന ഒരു ഡിഷിനെ പറ്റി പറയാനില്ല നമുക്ക്, പക്ഷെ എല്ലാം അത്യാവശ്യം ഫുഡാണ്. നമുക്ക് എല്ലാ സ്ഥലത്തോട്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെച്ചിരിക്കുന്ന ഇതാണ് അക്ഷയ. കണ്ട നല്ല തിരക്കാണ് ഇവിടെ. ഇനി നമ്മൾ തൃശ്ശൂർ പാസ് ചെയ്യുന്ന നേരെ കോഴിക്കോടേക്ക് പോകുന്നു. കോഴിക്കോട് ഇവിടെ നിന്ന് ഇപ്പൊ വിട്ടാൽ കറക്റ്റ് 6 മണിയാവുമ്പോ നമ്മള് കോഴിക്കോട് എത്തുന്നതാണ്. ഓൾമോസ്റ്റ് 3 hours 15 minutes. ഒരു 9 മണിക്കൂറെങ്കിലും വേണം എല്ലാ സ്പോട്ടും ഒന്ന് പോകാൻ, ഒരു 10-30 സ്പോട്ടെങ്കിലും പോകണം എന്നാണ് എന്റെ ഒരു. ഒറ്റയ്ക്ക് പറഞ്ഞു ബ്ലോഗിൽ കുറച്ച് പ്രകൃതി കേറ്റു.
പാട്ടിട്ട നൂറിന്റെ പൈസ യൂട്യൂബ് കട്ട് ചെയ്യുന്ന പേടിച്ചിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പാട്ടില്ല. ആകെപ്പാട് കുറച്ച് പൈസ കിട്ടണത്. അപ്പൊ അതിനി കോപ്പിറൈറ്റ് കൂടെ അടിച്ച് പോണ്ടെന്ന് വിചാരിച്ചാൽ തൽക്കാലം നമ്മള് പാട്ട് ഉള്ളവർക്ക് കട്ട് ചെയ്യണം. പക്ഷെ നല്ല നല്ല ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണുമ്പോ നമ്മള് പാട്ടിട്ടില്ലെങ്കിൽ അതൊരു രസം. നമ്മളോട് രണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് വേണേ കേറാനാണ്. എനിക്ക് കുറച്ച് പൊതിഞ്ഞു തന്നു. നമ്മള് തൽക്കാലത്തേക്ക് കുറച്ച് നമ്മള് നേരത്തെ നവ്യ ബേക്കർസ് കയറിയപ്പം ക്രീം ബർണർ മേടിച്ചത്. പിന്നെ എനിക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ടോബ്ലറോൺ മേടിച്ചു. ഇവർ രണ്ടുപേരും തൽക്കാലത്തേക്ക് ഒരു ബണ്ണിന്റെ പാതി പാതി കഴിച്ച് ഒരിത്തിരി ഉഷാറാണ്. വേറെ സെൻസ് ചെയ്യുന്നില്ല. വൈറ്റ് ടോബ്ലറോൺ, എനിക്ക് വൈറ്റ് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടം. എനിക്ക് നോർമൽ മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് സീനാണ്. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സംഭവം. എനിക്ക് ഫൈവിന്റെ അവിടെ സാലു ബേബിയും ഫൈവും ഒക്കെ ഡാർക്ക് ചോക്ലേറ്റിന്റെ ആളുകളാണ്. ഞാൻ തീരെ കഴിക്കാത്ത സാധനം അതാണ്. അതുകൊണ്ട് നമ്മുടെ അവിടെ മുട്ടായിക്ക് ഇതുവരെ അടി ഉണ്ടായിട്ടില്ല. കാരണം ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ അവർ കഴിച്ചോളൂ, വൈറ്റ് ചോക്ലേറ്റ് അവർക്കിട്ട് അവരെ എനിക്ക് തരും. അതുകൊണ്ട് സാധാരണ നമ്മള് പറയല്ലോ അങ്ങോട്ട് നമ്മള് ഷെയർ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടേ. അതുകൊണ്ട് ഇവിടെ കയറിയപ്പോ ഞാൻ മിൽക്കി ബാർ, എനിക്ക് മിൽക്കി ബാർ ഷൂ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മിൽക്കി ബാർ നോക്കി കയറിയതാണ്, പക്ഷെ മിൽക്കി ബാർ കിട്ടിയില്ല. തൽക്കാലം ടോബ്ലറോണിന്റെ വൈറ്റ് കിട്ടി. അപ്പൊ അതുകൊണ്ട് അത് കുറച്ച് കഴിച്ചിട്ട് നമ്മള് ഒരു അരമണിക്കൂറിൽ വേണോ. ഞാൻ അടുത്ത കുറച്ച് ഇവന്റോട് വരുമ്പോഴാണ് പിന്നെ ഷെയർ ചെയ്യേണ്ടി വരുന്നത്. ഫൈവ് കഴിക്കാത്തവരെ പിന്നെ അവിടെ വേണ്ടി വന്നു. അത് അടച്ചു വെച്ചോ. ഇല്ലെങ്കിൽ വയറ് നിറഞ്ഞു. നമ്മള് കോഴിക്കോട് എത്തി, ഇവിടെ വന്നോണെങ്കിൽ നമുക്ക് ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് അതെനിക്ക് വ്ളോഗിൽ കാണിക്കാൻ പറ്റിയില്ല. നാളത്തെ പരിപാടി ഞാൻ കാണിച്ചതാണ്. അപ്പൊ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് അടുത്ത വീണ്ടും ഫുഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പം കൃത്യമായിട്ട് ഞാൻ എവിടെയാണോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാക്കും അതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഉള്ളത്. നമ്മുടെ കോഴിക്കോട് റഹ്മത്തിലാണ്. ഇവിടെ വന്നാൽ ബിരിയാണി കഴിക്കാതെ പോകുക പറയുന്ന ഒരു കാര്യമേ ഇല്ല. അത് കോഴിക്കോട്ടുകാർക്കാണെങ്കിലും പുറത്തുനിന്ന് വരുന്നവർക്കാണെങ്കിലും ബിരിയാണി ബിരിയാണി നമ്മുടെ റഹ്മത്തിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ബീഫ് ബിരിയാണി ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചു, ബീഫ് ഒരു ട്രൈ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇപ്രാവശ്യം നമ്മൾ വീണ്ടും എല്ലാവരും കൂടെ ബീഫിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ എനിക്ക് ചിക്കൻ ബീഫ് കുഴപ്പമില്ല അവർക്ക് കഴിച്ചത്. ബട്ട് എല്ലാവരും ബീഫ് ഫാൻസ് ആണ്, ഇവിടുത്തെ ബീഫ് ബിരിയാണി ഫാനാണ്. അപ്പം നമ്മളെല്ലാം ഇന്ന് എല്ലാവരും ബീഫ് ബിരിയാണി ആണ്. അപ്പോൾ ഒരുപാട് കഴിക്കാനുണ്ട്. നമ്മൾ കുറച്ച് കുറച്ച് പോർഷൻ മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ബിരിയാണിയിലാണ് തൽക്കാലം ഒതുക്കിയിരിക്കുന്നത്. വീട്ടിലൊക്കെ മറ്റേ കാസറോണ്ട് നമ്മൾ ബിരിയാണി കഴിക്കുന്നൊരു ഫീല്. ഇവരെല്ലാരും കൂടെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അവൻ മിൽക്ക് കുടിക്കാനുണ്ട്. ഞാൻ അവൻ മിൽക്ക് കുടിച്ചില്ല, കാരണം ഒന്ന് ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മിൽക്കിലേക്ക് കുടിച്ചു. പിന്നെ എനിക്ക് അവൻ മിൽക്ക് ഒരു ഫാൻ അല്ല ഞാൻ എന്തായിട്ട്. പക്ഷെ ഞാനുണ്ട് ആ ഏരിയയിലേ പോലെ ഇവര് നാലുപേരും കുടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് നമ്മള്
ആ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്തു മൂസൻ, ഈ വീഡിയോ കാണുന്നവർക്ക് ഹെൽപ്പ് ആവും. വെള്ളയിൽ എന്ന് പറഞ്ഞ ഒരു അവൽ മിൽക്ക്, സ്പെഷ്യൽ അവൽ മിൽക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ്. കടയ്ക്ക് പേരൊന്നുമില്ല, സ്പെഷ്യൽ അവൽ മിൽക്ക് വെള്ളയിൽ നിന്ന് ഗൂഗിളിൽ അടിച്ച സ്ഥലം കിട്ടും. വേറെ അടുത്താണ് അല്ലേ, ബീച്ചിന്റെ അടുത്താണ്. 30 രൂപയ്ക്ക് വയറ് നിറച്ച് പെടാ സാർ. പാലില് ഫ്രൂട്ട്സ് പറഞ്ഞു, അങ്ങനെ സംഭവില്ല. അത് പറഞ്ഞു. പിന്നെ മുസൻ ഫ്രൂട്ട് പഞ്ച്, ഫ്രൂട്ട് പഞ്ച് അടുത്ത് സ്റ്റാർട്ടർ ആയിട്ട് ഒരു കിഡ്സ് മെനുവിൽ ഉണ്ടായിരുന്നതാണ്. അതാ കിഡ്സ് മെനു മാക്ക് ആൻഡ് ചീസ്. ഒരു പ്രോപ്പർ കഫേ ആണ്. നമ്മളൊരു ജസ്റ്റ് ഐസ്ക്രീം, ഡെസേർട്സ്, ജ്യൂസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലൊരു കഫേ, നല്ല മെനു ഒക്കെ ഉണ്ട് അവരുടെ. അപ്പോ നമ്മള് അടുത്ത പ്രാവശ്യം ഇത് ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ വരാന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഓട്ടപ്പാച്ചിലിടയിലുള്ള കുറച്ച് എന്തെങ്കിലും റെസ്റ്റ് എടുക്കൽ, ഫുഡ് കഴിക്കല്. ഞാൻ സമ്മതിച്ചു കേട്ടോ. നമ്മള് മൂസൻ ഒരു ഫുൾ ബീഫ് ബിരിയാണി കഴിച്ച് ഒരു 15 മിനിറ്റിന് ശേഷം ഒരു ഫുൾ അവൽ മിൽക്ക് കഴിച്ചിരിക്കുന്നു. കഷ്ടിച്ചൊരു 15 മിനിറ്റിന് ശേഷം ഇതാ ഫുൾ ഫ്രൂട്ട് പഞ്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ സാധനം കയ്യിലെടുത്തിട്ട് ഇത് കഴിക്കണം, നല്ല സാധനം കഴിക്കണം, അങ്ങനെ എടുക്കുക. അത് തന്നെ മറ്റേ കഴിക്കുക, ഇതോടെ എടുത്തിരിക്കാനാ അങ്ങനെ വായിലെടുക്കണം ഫുള്ളായിട്ട് കുറച്ച്. അതെ എന്നിട്ട് അങ്ങനെ വായിലെടുക്കണം. ഓക്കെ സെറ്റ്. ഗ്രൂപ്പിലേക്ക് അവസാനമായി ആഡ് ആയ വ്യക്തി ഞാനും. ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതാ അടുത്ത ദിവസം, ഇന്നലെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 മണി വരെ ഇവിടുത്തെ മാക്സിമം സ്പോട്ടൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 7 സ്ഥലം നമ്മൾ പോയിട്ടുണ്ട്, എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത്. ഇന്നലത്തെ രാവിലെ നമ്മൾ ശരവണ ഭവനിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോയതുണ്ടെന്ന് തൊട്ടിട്ടാണെങ്കിൽ, ആൻഡ് ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങുകയാണ് ടുവേർഡ്സ് പെരിന്തൽമണ്ണ. ഇവിടുന്ന് ഒരു 2 hours മാക്സിമം ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് മറ്റൊരു സർപ്രൈസ് കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കല്ലുമ്മക്കായ ഉണ്ടാക്കിയിട്ട് എന്നെ രാവിലെ വിളിച്ചു. എനിക്ക് ഞാൻ ഇന്നലെ വന്ന് നമ്മൾ ആദ്യം നോക്കിയ കടയിൽ നിന്ന് കല്ലുമ്മക്കായ കിട്ടിയില്ല. അപ്പം ഞാൻ ഇന്നലെ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ട് കല്ലുമ്മക്കായ അവർ മേടിച്ച് അത് ഫ്രൈ ചെയ്ത് തന്നാൽ കഴിച്ചിട്ട് പോകുന്നു ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ രാവിലെ ഇനി ഇതാ ഫുൾ കുളിച്ച് റെഡിയായി. ആദ്യം നമ്മൾ സാഗറിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എന്നിട്ട് നേരെ കല്ലുമ്മക്കായ കഴിച്ചിട്ടായിരിക്കും കോഴിക്കോട് വിടുക. ദെൻ നമ്മൾ പെരിന്തൽമണ്ണയിൽ പോയി ഇന്നത്തെ പരിപാടിയൊക്കെ അടിച്ചു പൊളിച്ചു വരും. മറ്റൊരു യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ കൊടുക്കുന്നില്ല. ബാക്കിൽ ഒരാളടുത്ത് വിഷപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ. അടുത്ത കല്ലുമ്മക്ക കഴിഞ്ഞു ഗൈസ്. ഇന്നലെ അരുൺ പറഞ്ഞാണ് കറക്റ്റ് അല്ലേ, എന്നാ അരുൺ വീഡിയോ ഫോട്ടോ എടുക്കുക അല്ലേ കല്യാണ വീട്ടിൽ പോകുമ്പോൾ. ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കി കേൾക്കുമ്പോൾ ആരാണ് ഇത് ഇത്രയും കഴിഞ്ഞ നമ്മൾ ലാസ്റ്റ് അവൻ തീർന്നു ഫുഡ് തീർന്നു കല്യാണത്തിന് കേൾക്കുമ്പോൾ ആരാണ് ആലോചിക്കുന്നത് ഇത്രയും കഴിക്കാന്ന്. അപ്പൊ ഇന്നലെ മൂസിനെ മീറ്റ് ചെയ്തപ്പോ ആരും പറഞ്ഞു എനിക്ക് ഇപ്പൊ മനസ്സിലായി ഇതുപോലെ 10 പേര് വന്നാൽ
പറഞ്ഞു. കുറേ ചെടികളൊക്കെ ഉള്ളൊരു വീടാണ്. നമ്മളൊക്കെ പണ്ട് നമ്മുടെ വീട്ടില് എൻ്റെ ഉമ്മക്കൊക്കെ ഇതിൽ കണക്കുണ്ടായിരുന്നു, പിന്നെ അതൊന്നും ഇല്ല. പക്ഷെ ഇത് കണ്ടപ്പം പണ്ട് എൻ്റെ ചെറുതിലെ വീട്ടിൽ ഇതേപോലെ കുറേ ചെടിയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓർമ്മ അതിന്റെ കൂടെ തന്നെ ബ്രൗൺസും ഉണ്ടോ? ഇതും ഞാനൊന്നും ഇട്ട് വരുന്നില്ലേ, ഞാൻ ഇവിടെ പെട്ടെന്ന് എത്തിപ്പെട്ട നിങ്ങൾ ഉള്ളതൊന്നും അറിയില്ല. നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോകുന്നതാണ്. കലമക്കായി മാത്രമാണ് മാവില്ലാത്ത കലമക്കായി ഫ്രൈ ചെയ്തത്. അത് കലമക്കായുടെ കറി, കലമക്കായുടെ കറി ഞാൻ ഫസ്റ്റ് ടൈം ആണ് കറി ഇതുവരെ കൂട്ടിട്ടില്ല. നമ്മള് കലമക്കായി കറി ആഷിക്കും, ആഷിക്കിന്റെ മണവാട്ടി കഴിഞ്ഞു. ഇന്നെ മേക്കപ്പ് ചെയ്ത് സാധാരണ ഞാനാണ് തനിയെ റെഡി ആവാറുള്ളത് മിക്ക പരിപാടികൾക്കും, കാരണം എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനായിട്ട് അങ്ങോട്ട് സിങ്ക് എനിക്ക് ഭയങ്കര പാടാണ്. കാരണം അത്രത്തോളം നന്നായി നമുക്ക് എപ്പോഴും പേടിയാണ് പുതിയ പുതിയ ആളുകൾ ട്രൈ. പക്ഷെ ഇന്ന് ഞാൻ ട്രൈ ചെയ്തു. നമ്മുടെ സനീഷേട്ടനെ അറിയായിരിക്കും, ഫാഹിമിൻ്റെ നമ്മുടെ വെഡിങ്ങിൻ്റെ സമയത്ത് ഫാഹിമിനെയൊക്കെ മേക്കപ്പ് സനീഷേട്ടൻ, സനീഷേട്ടൻ്റെ ടീമിൽ നിന്നാണ് തന്നെ മേക്കപ്പ് ചെയ്തത്. കാരണം സനീഷേട്ടൻ പെരിന്തൽമണ്ണയാണ്, അപ്പോൾ അത് പെരിന്തൽമണ്ണ എന്ന പരിപാടിയാണ്. സനീഷേട്ടനാകുമ്പോൾ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ബട്ട് ഐ ആം സോ ഹാപ്പി, എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ നമ്മൾ റെഡിയായി, ഫാഹിം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ നേരെ ഇനോഗ്രേഷൻ പരിപാടിക്കൊക്കെ പോകും. അടുത്ത കുറച്ച് ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെയേ ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയൊരു വൈൻഡപ്പ് ടാറ്റാ ബേബി പറയലുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ച് കുറച്ച് അവിടെ ഇവിടെ ഏറ്റവും മുന്നോട്ട് ഞാൻ നിങ്ങളുടെ പരിപാടിയുടെ കാണിച്ച് തന്നിട്ട് അതിന് വ്ളോഗ് എൻഡ് ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന്. പുതിയ കമ്മല കേരളൻ ഈ ഡ്രസ്സും ഞാൻ മെസ്സായിരുന്നു മേടിച്ചത്, കാരണം നമ്മളൊരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു നിമിഷിൻ്റെ. അപ്പം ആ സമയത്ത് ഞാൻ മേടിച്ചതാണ്. തൽക്കാലം ഒരു പരിപാടിക്കുള്ള ഇതാണെന്ന് വിചാരിച്ചു. അപ്പോൾ ടാറ്റാ ബേബി. എല്ലാവരും വരൂടെ പ്രശ്നത്തിലേക്ക്.